ഹലോ, വെൽക്കം ടു ഹോം ആൻഡ് മോർ. ഇന്ന് ഞാൻ എൻ്റെ ബാൽക്കണിയിലാണ് നിൽക്കുന്നത്. ഇവിടെ എന്താ കാര്യം എന്നല്ലേ പറയാം. കണ്ടില്ലേ, മഴക്കാലത്ത് ഞാൻ തുണി ആറിയിടുന്നത് ഇവിടെയാണ്. തലയിൽ മുട്ടരുത് എന്ന് കരുതി അത്യാവശ്യം നല്ല ഉയരത്തിലാണ് അയ കെട്ടിയിരിക്കുന്നത്. അതിനാൽ തന്നെ എനിക്കൊരു ചെറിയ സ്റ്റൂളൊക്കെ വെച്ച് വേണം കയറി നിന്ന് തുണി ആറിയിടാൻ. ആറിയിട്ടാലും തുണി ഏകദേശം വാതിലിൻ്റെ പകുതി വരെ തൂങ്ങിക്കിടക്കുകയും ചെയ്യും. നടക്കുമ്പോൾ തലയിലും മുട്ടും. 10 വർഷത്തിൽ കൂടുതലായിട്ട് ഇത് തന്നെയായിരുന്നു പഠിക്കുന്നത്. കൂടുതൽ സൗകര്യങ്ങൾ കാണുമ്പോഴാണല്ലോ നമുക്കും അങ്ങനെ ചെയ്താൽ എന്താണെന്ന് തോന്നുന്നത്. മാംഗ്ലൂരിലാണ് എൻ്റെ അനിയത്തി താമസിക്കുന്നത്. അവിടെ ചെന്നപ്പോഴാണ് ഞാൻ ഈ പുള്ളി ടൈപ്പ് ഹാങ്ങർ കണ്ടത്. വളരെ സൗകര്യമായിട്ട് എനിക്ക് തോന്നി. ഏജ് കൂടുമ്പോഴൊക്കെ നമുക്ക് തുണി ആറിടാൻ കൈ ഉയർത്താനൊക്കെ നല്ല ബുദ്ധിമുട്ട് വരുമില്ലേ. അപ്പോൾ ഞങ്ങളും വിചാരിച്ചു പുള്ളി ടൈപ്പ് ഹാങ്ങർ നമുക്കും ഫിറ്റ് ചെയ്യാമെന്ന്. അതിൻ്റെ വീഡിയോ ആണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. പുള്ളി ടൈപ്പ് ഹാങ്ങർ ഫിറ്റ് ചെയ്യാനുള്ള മെറ്റീരിയൽസ് ഇത്രയാണ്. ഇതിപ്പോൾ അവരെ നമ്മൾ കോൺടാക്ട് ചെയ്തപ്പോഴേക്കും അവർ വേഗം വന്നു, അവർ വേഗം ഫിറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. ഇത് കുറച്ച് കാലമായി മാർക്കറ്റിൽ ഇറങ്ങിയിട്ട്, ഞാനോ അറിഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏതായാലും ഇപ്പോൾ അതിന് ഏതായാലും മെനക്കെട്ട് ഇറങ്ങിയിരിക്കുകയാണ്. 7 അടി നീളത്തിൽ 6 വരിയായാണ് അവർ കെട്ടുന്നത്. ഇത് 7 അടി ലെങ്ത്തിലാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. നീളം ഇനിയും കൂട്ടി 8 അടി വരെ ചെയ്യാമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. നടുവിലൊരു ബീമുള്ളത് കൊണ്ട് 2 ഭാഗത്തുമായിട്ട് 3 എണ്ണം വെച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. 2 മണിക്കൂർ കൊണ്ട് ഫിറ്റിംഗ് കഴിഞ്ഞു. ഇതാണ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴുള്ള അവസ്ഥ. ഈ ഭാഗത്ത് 3, മറുഭാഗത്ത് ബീമിൻ്റെ മറുഭാഗത്ത് 3, അങ്ങനെ 6 അയയാണ് കെട്ടിയിട്ടുള്ളത്. ഇഷ്ടംപോലെ തുണി ആറിയിടാം. സ്റ്റീലിൻ്റെ റോഡ്, നൈലോൺ ത്രെഡ്, വളരെ സിമ്പിളാണ്. നൈലോൺ ത്രെഡ് ഒരു പുള്ളിയിലൂടെ വലിക്കുമ്പോൾ റോഡ് താഴേക്ക് വരും. അപ്പോൾ താഴെ വെച്ച് തുണി ആറിയിട്ട ശേഷം നമുക്ക് ഇതേ ത്രെഡ് തന്നെ വലിച്ച് താഴെ ടൈറ്റ് ചെയ്ത് വെക്കാം. നല്ല ഉയരത്തിലായതിനാൽ നമ്മുടെ സൗകര്യം പോലെ ഉണങ്ങിയ ശേഷം തുണി എടുത്താൽ മതി. ഇതെങ്ങനെ ആറിയിടുന്നു എന്നും കൂടി ഞാൻ കാണിച്ചു തരാം. ഒരു ഭാഗത്ത് 3 അയയാണെന്ന് പറഞ്ഞല്ലോ, അത് 3 ഇങ്ങനെ വാളിൽ ഒരു ഹുക്ക് പോലെ വെച്ച് ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ അതിൽ ആദ്യത്തെ അയൊന്ന് അഴിച്ച് കാണിക്കുകയാണ്. കണ്ടില്ലേ, ഇത്രയും താഴെ വരും, ഇനിയും താഴേക്ക് വരും കേട്ടോ. ഇതത് കഴിഞ്ഞാൽ നമുക്ക് മേദേക്ക് വലിച്ച് ഏറ്റവും മീതെ കൊണ്ടുപോയിട്ട് ഫിറ്റ് ചെയ്യാം. നല്ല നൈലോൺ ത്രെഡാണ്, അതുകൊണ്ട് നല്ല ബലവുമുണ്ട്, പെട്ടെന്ന് പൊട്ടിപ്പോകുമൊന്നുമില്ല. ഇനി ഞാൻ 2-ാമത്തെ അയൊന്ന് അഴിക്കുകയാണ്. അത് എത്ര വരെ പോകും നോക്കട്ടെ. കണ്ടില്ലേ, ഇത്ര വരെ മാക്സിമം പോകും. ഇനി ഇതിൽ ഞാൻ തുണിയൊന്ന് ആറിയിട്ടിട്ട് കാണിച്ചു തരാം. തൽക്കാലം വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ഒരു 3 തുണി ഇട്ടിട്ട് കാണിച്ചു തരാം. കൈയൊന്നും പൊക്കി ആറിയിടാനുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല. പ്രായമായവർക്കൊക്കെ വളരെ എളുപ്പമാണ്. എനിക്കേതായാലും ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ നമ്മളെ സൗകര്യത്തിന് താഴെ വെച്ച് നമ്മൾക്ക് തുണി ആറിയിട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് പതുക്കെ ഈ ത്രെഡൊന്ന് വലിച്ചാൽ മതി. ഈ ത്രെഡ് വലിച്ച് നമ്മൾക്ക് ഏറ്റവും മുകളിൽ വരെ കൊണ്ടുപോവാം. അപ്പോൾ തലയ്ക്ക് തട്ടുന്ന പ്രശ്നമേ ഇല്ല. കണ്ടില്ലേ, അങ്ങ് ഏറ്റവും മേത വരെ പോകും. വാതിലിൻ്റെ 1.5 അടി മീതിയാണ് ഇപ്പോൾ എൻ്റെ തുണികൾ നിൽക്കുന്നത്. ഇനി അത് കഴിഞ്ഞാൽ ഇതിവിടെ ലോക്ക് ചെയ്ത് വയ്ക്കാം. മൂന്നിൻ്റെയും ലോക്ക് ഇവിടെയാണുള്ളത്. കണ്ടില്ലേ, ഇനി മറ്റേ ഭാഗത്ത് ചെയ്ത് കാണിക്കാം. അവിടെ ഇതുപോലെ തന്നെ ഇത് നമ്മൾക്ക് പാകത്തിന് ആക്കിയിട്ട് അവിടെ ലോക്ക് ചെയ്യാം കേട്ടോ. അതാണ് ഇപ്പം ഞാൻ ചെയ്തത്. അത് കഴിഞ്ഞ് ഇതേപോലെ തന്നെ മുകളിലേക്ക് വലിച്ചാൽ മതി. മുകളിലേക്ക് വെച്ച് ഏറ്റവും മുകളിലെത്തിക്കഴിഞ്ഞാൽ നമുക്കതവിടെ ലോക്ക് ചെയ്തിടാം. ഉണങ്ങിയ തുണി എടുക്കാൻ നേരത്തും ഇതേപോലെ ലോക്ക് അഴിച്ച് അയ താഴേക്ക് താഴ്ത്തി കഴിഞ്ഞാൽ നമുക്ക് തുണി എടുക്കാം. അത് കഴിഞ്ഞ് വീണ്ടും അയ മുകളിലേക്ക് ആക്കിയിട്ട് ലോക്ക് ചെയ്തിടാം. തുണികൾ ഉയരത്തിൽ കിടക്കുന്നതിനാൽ തലയിൽ തട്ടുകയുമില്ല, അകത്തേക്കുള്ള വെളിച്ചവും കുറയുന്നില്ല. എനിക്കിഷ്ടപ്പെട്ടു, നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഹോം ആൻഡ് മോർ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ.
ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.